ഹായ് ചിൽഡ്രൻ വെൽക്കം ടു അവർ ചാനൽ ലേൺ തിങ്ക് ആൻഡ് ഗ്രോ ഒന്ന് മുതൽ ഏഴ് വരെയുള്ള ക്ലാസ്സുകളുടെ വീഡിയോകൾ നമ്മുടെ ചാനലിൽ അപ്ലോഡ് ചെയ്യുന്നുണ്ട് ഓരോ ക്ലാസുകളുടെയും വീഡിയോകൾ ചാനൽ പ്ലേലിസ്റ്റിൽ അവൈലബിൾ ആണ് ഓരോ ക്ലാസ്സുകളുടെയും പ്ലേ ലിസ്റ്റ് ലിങ്കുകൾ വീഡിയോയുടെ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നൽകിയിട്ടുണ്ട് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ചാനലിൻ്റെ ഇമെയിൽ ഐഡിയും വാട്സാപ്പ് നമ്പറും കൊടുത്തിട്ടുണ്ട് ഏതെങ്കിലും ക്ലാസ്സുകൾ ലഭിക്കുന്നില്ല എങ്കിൽ വാട്സാപ്പിൽ കോൺടാക്ട് ചെയ്യാവുന്നതാണ് ഇനി നമുക്ക് വീഡിയോയിലേക്ക് പോകാം യൂണിറ്റ് ത്രീ ദ ലാംഗ്വേജ് ഓഫ് ബേഡ്സ് ആക്ടിവിറ്റീസ് യു ഹാവ് റീഡ് ദ സ്റ്റോറി ഓഫ് ഇവാൻ ഹു നോസ് ദ ലാംഗ്വേജ് ഓഫ് ബേർഡ്സ് ഡു യു ലൈക് ടോക്കിംഗ് ടു ബേർഡ് Do you you wish to fly fly, like birds? If you could fly, what would you do? Let us read a poem about a child who likes to fly like a bird. പക്ഷികളുടെ ഭാഷ അറിയുന്ന ഇവാന്റെ കഥ നമ്മൾ പഠിച്ചു ഡു യു ലൈക്ക് ടോക്കിംഗ് ടു ബേർഡ്സ് നിങ്ങൾക്ക് പക്ഷികളോട് സംസാരിക്കാൻ ഇഷ്ടമാണോ ഡു യു ലൈക് ടോക്കിംഗ് ടു ബേർഡ് ഡു യു വിഷ് ടു ഫ്ലൈ ലൈക്ക് ബേർഡ്സ് നിങ്ങൾക്ക് പക്ഷികളെ പോലെ പറക്കാൻ ആഗ്രഹമുണ്ടോ ഇഫ് യു കുഡ് ഫ്ലൈ വാട്ട് നിങ്ങൾക്ക് പറക്കാൻ കഴിയുമെങ്കിൽ നിങ്ങൾ എന്തായിരിക്കും ചെയ്യുക എ ചൈൽഡ് ഹൂ ലൈക്സ് ടു ഫ്ലൈ ലൈക്ക് എ ബേഡ് ഇഫ് ഐ കുഡ് ഫ്ലൈ If I could fly I would fly so high up into the bright blue sky I would ride on rainbows and float with the clouds and give the sun a kiss If I had wings like a beautiful bird I would soar through the air with the greatest of flair I would see all the mountains and trees from above and the big blue sea. So fly, fly up into the sky and dream, dream that you have two wings. Just close your eyes and imagine your wings and fly away with me and fly away with me. Now we can fly up. Into the sky, we just close our eyes and dream for a while. We will ride on rainbows and float with the clouds and give the sun a kiss. Now let us fly even higher than the sky until we reach the moon. And we will fly around the stars that shine bright. ചൈൽഡ് ഹൂ സ്പീക്സ് എബൌട്ട് ഹർ വിഷസ് വാട്ട് ആർ ഹർ വിഷസ് ഈ കവിതയിലെ കുട്ടി അവളുടെ ആഗ്രഹങ്ങളെ കുറിച്ചാണ് പറഞ്ഞിരിക്കുന്നത് എന്തൊക്കെ ആഗ്രഹങ്ങളാണ് അവൾ പറഞ്ഞിരിക്കുന്നത് ഇഫ് ഐ കുഡ് ഫ്ലൈ ഐ വുഡ് ഫ്ലൈ സോ ഹൈ എനിക്ക് പറക്കാൻ കഴിഞ്ഞിരുന്നെങ്കിൽ ഞാൻ ഒരുപാട് ഉയരങ്ങളിലേക്ക് പറക്കും അപ്പൻ ടു ദ ബ്രൈറ്റ് ബ്ലൂ സ്കൈ തെളിഞ്ഞ നീലാകാശത്തേക്ക് ഞാൻ ഉയരങ്ങളിലേക്ക് പറക്കും ഐ വുഡ് റൈഡ് ഓൺ റെയിൻബോസ് ആൻഡ് ഫ്ലോഡ് വിത്ത് ദ ക്ലൗഡ്സ് എന്നിട്ടോ റെയിൻബോയിൽ ഞാൻ സവാരി ചെയ്യും ആൻഡ് ഫ്ലോഡ് വിത്ത് ദ ക്ലൗഡ്സ് പിന്നെയോ മേഘങ്ങളുടെ കൂടെ ഇങ്ങനെ പറന്നു നടക്കും ദ സൺ സൂര്യന് ഒരു ഉമ്മ കൊടുക്കും വിങ്സ് ലൈക്ക് എ ബ്യൂട്ടിഫുൾ ബേർഡ് ഒരു മനോഹരമായ പക്ഷിയുടേതുപോലെ എനിക്ക് ചിറകുകൾ ഉണ്ടെങ്കിൽ ഐ വുഡ് സോർ ത്രൂ എയർ വിത്ത് ദ ഗ്രേറ്റസ്റ്റ് ഓഫ് ഫ്ലെയർ എന്റെ എല്ലാ കഴിവും എടുത്ത് വായുവിലൂടെ ഞാൻ പറന്നു കയറും ഐ വുഡ് സീ ൾ ദ മൗണ്ടൻസ് ആൻഡ് ട്രീസ് ഫ്രം അബവ് ആൻഡ് ദ ബിഗ് ബ്ലൂ സീ എന്നിട്ടോ ഉയരങ്ങളിൽ നിന്ന് മലകളും മരങ്ങളും നീല കടലും ഞാൻ കാണും സോ ഫ്ലൈ ഫ്ലൈ അപ്പിൻ ടു ദ സ്കൈ ആൻഡ് ഡ്രീം ഡ്രീം ദാറ്റ് യു ഹാവ് ടു വിങ്സ് ജസ്റ്റ് ക്ലോസ് യുവർ ഐസ് ആൻഡ് ഇമാജിൻ യുവർ വിങ്സ് ആൻഡ് ഫ്ലൈ അവേ വിത്ത് മീ ആൻഡ് ഫ്ലൈ അവത്ത് മീ എന്താണ് കുട്ടി പറയുന്നത് ഒരു രണ്ട് ചിറകുകൾ ഉണ്ടെന്ന് സങ്കൽപ്പിക്കുക എന്നിട്ടോ ആകാശത്തിന്റെ ഉയരങ്ങളിലേക്ക് പറന്നു പോവുക ഇപ്പോൾ നമുക്ക് ആകാശം മുട്ട പറക്കാൻ കഴിയും വി ജസ് ക്ലോസ് അവർ ഐസ് എന്നിട്ട് കണ്ണുകൾ അടച്ച് പതിയെ ഇമാജിൻ ചെയ്യുക സങ്കല്പിക്കുക സ്വപ്നം കാണുക ഡ്രീം ഫോർ എ വൈൽഡ് വിൽ റൈഡ് ഓൺ റെയിൻബോസ് നമ്മൾ റെയിൻബോ മഴവില്ലിന്റെ മുകളിൽ ഇരുന്ന് സവാരി ചെയ്യുകയാണ് യാത്ര ചെയ്യുകയാണ് അൻഫ്ലോഡ് വിത്ത് ദ ക്ലൗഡ്സ് എന്നിട്ടോ മേഘങ്ങളുടെ കൂടെ ഒഴുകി എങ്ങനെ നടക്കുകയാണ് സൂര്യന് ഒരു ഉമ്മ കൊടുക്കുകയാണെന്ന് അല്പനേരം കണ്ണുകൾ അടച്ച് നമുക്ക് സ്വപ്നം കാണാം നൗ ലെറ്റ് എസ് ഫ്ലൈവൻ ഹയർ ദാൻ ദൈ ഇപ്പോൾ നമുക്ക് ആകാശത്തേക്കാൾ ഉയരത്തിൽ പറക്കാം അൺടിൽ വി റീച്ച് ദ മൂൺ എവിടെ എത്തുന്നത് വരെ ചന്ദ്രനിൽ എത്തുന്നത് വരെ അണ്ടിൽ വി റീച്ച് ദ മൂൺ ആൻഡ് വിൽ ഫ്ലൈ എറൌണ്ട് ദ സ്റ്റാർ ദാറ്റ് ഷൈൻ ബ്രൈറ്റ് പിന്നെ ഇതിലേ പറക്കാം നമുക്ക് നക്ഷത്രങ്ങൾക്കിടയിലൂടെ മിന്നിത്തിളങ്ങുന്ന നക്ഷത്രങ്ങൾക്ക് ചുറ്റും നമുക്ക് പറന്നു നടക്കാം ഇൻ ദ സ്കൈ അറ്റ് നൈറ്റ് എപ്പോ രാത്രിയിൽ രാത്രിയിൽ ആകാശത്ത് കാണുന്ന മിന്നിത്തിളങ്ങുന്ന നക്ഷത്രങ്ങൾക്ക് ചുറ്റും നമുക്ക് പറന്നു നടക്കാം ഈ കവിത ആരാണ് എഴുതിയത് കെറി മില്ലർ ജോൺസൺ യു ഹാവ് റീഡ് ദ പോയം ഇഫ് ഐ കുഡ് ഫ്ലൈ ദ ചൈൽഡ് ഇൻ ദ ദയം സ്പീക്സ് അബൌട്ട് ഹെർ വിഷസ് വാട്ട് ആർ ഹർ വിഷസ് റൈറ്റ് ദം ഡൗൺ എന്തൊക്കെയായിരുന്നു ആ കുട്ടിയുടെ വിഷസ് എന്തൊക്കെ ആഗ്രഹങ്ങളാണ് അവൾക്കുണ്ടായിരുന്നത് ടു ഫ്ലൈ സോ ഹൈ ഉയരങ്ങളിലേക്ക് പറക്കുക പിന്നെയോ

എന്തൊക്കെയായിരുന്നു അവളുടെ വിഷസ് വാട്ട് ആർ ഹർ വിഷസ് ടു ഫ്ലൈ സോ ഹൈ ടു റൈഡ് ഓൺ റെയിൻബോസ് ടു റെയിൻബോട് വിത്ത് ദ ടു ഗീവ് ദ എ കിസ് വേറെ എന്തെല്ലാമാണ് കൂട്ടുകാർ എഴുതി നോക്കൂ ലൈക്ക് ദ ചൈൽഡ് യു മേ ഓൾസോ ഹാവ് മെനി വിഷസ് വാട്ട് ആർ യുവർ വിഷസ് റൈറ്റ് ദം ഡൗൺ കുട്ടിയെ പോലെ കൂട്ടുകാർക്കും കാണില്ലേ ആഗ്രഹങ്ങൾ എന്തൊക്കെയാണ് നിങ്ങളുടെ ആഗ്രഹങ്ങൾ വാട്ട് ആർ യുവർ വിഷസ് റൈറ്റ് യു ഡൗൺ ഇവിടെ അത് എഴുതണം ഇവാൻറെ സ്റ്റോറി നമ്മൾ പഠിച്ചു അല്ലേ ഇനി നമുക്ക് അതിന്റെ ആക്ടിവിറ്റീസ് നോക്കാം ആക്ടിവിറ്റി വൺ യുവർ മജസ്റ്റി സപ്പർ ഈസ് റെഡി ഇവാൻ ലുക്ക് ദ ഓൾഡ് സെർവൻഡ് ഇൻ ഫ്രണ്ട് ഓഫ് ഹിം ഹി കുഡ് നോട്ട് ബിലീവ് ഹിസ് ഐസ് നമ്മൾ ഇവാന്റെ കഥ പഠിച്ചില്ലേ അതിലെ അവസാനത്തെ രംഗമാണ് തന്നിരിക്കുന്നത് യുർ മജസ്റ്റി രാജാവിന്റെ അടുത്ത് ചെന്ന് പറയുകയാണ് സെർവൻ്റ് എന്താണ് പറയുന്നത് റെഡി അത്താഴം തയ്യാറായിട്ടുണ്ട് ഇവാൻ തിരിഞ്ഞു നോക്കുമ്പോൾ ആരായിരുന്നു തന്റെ മുന്നിൽ നിൽക്കുന്നത് ഇവാൻ അവന്റെ കണ്ണുകളെ വിശ്വസിക്കാനേ കഴിഞ്ഞില്ല ഒരു ഓൾഡ് സെർവൻറ്റിനെയാണ് കണ്ടത് ആരായിരുന്നു അത് അതെ ഇവാന്റെ പഴയ മാസ്റ്ററായിരുന്നു അത് ഇമാജിൻ ആൻഡ് റൈറ്റ് ദ കോൺവെർസേഷൻ ബിറ്റ്വീൻ ഇവാൻ ആൻഡ് ദ ഓൾഡ് മാൻ ഇവാനും ഓൾഡ് മാനും തമ്മിലുള്ള സംഭാഷണം എഴുതുക ഇവാന്റെ ഓൾഡ് മാസ്റ്ററെ കണ്ടപ്പോൾ എന്താവും ഇവാൻ ചോദിച്ചിട്ടുണ്ടാവുക ഡു യു മീ നീ എന്നെ നിനക്കെന്നെ ഓർമ്മയുണ്ടോ ഡു യു മീ അപ്പോൾ ഓൾഡ് മാൻ എന്താ പറയുന്നത് യുവർ മജസ്റ്റി യു ആർ ഔർ കിങ് വീണ്ടും പറയാണ് യുവർ മജസ്റ്റി അല്ലയോ പ്രഭോ യു ആർ ഔർ കിങ് നിങ്ങൾ ഞങ്ങളുടെ രാജാവാണ് എന്നാണ് ഓൾഡ് മാൻ പറയുന്നത് അപ്പോൾ ഇവാൻ എന്തു പറയും ഇവാൻ യെസ് ബട്ട് ഐ ആം യുവർ ഓൾഡ് സെർവൻറ്റ് അതെ പക്ഷെ ഞാൻ നിങ്ങളുടെ പഴയ വേലക്കാരനാണ് ഓൾഡ് സെർവൻറ്റ് ഇവാൻ ആണ് ഞാൻ യെസ് ബട്ട് ഐ ആം യുവർ ഓൾഡ് സെർവൻ്റ് ഇവാൻ ഓ സോറി യുവർ മജസ്റ്റി പ്ലീസ് ഫോർഗീവ് മീ ഫോർ മൈ മിസ്റ്റേക്സ് ഓൾഡുമാൻ വീണ്ടും പറയുന്ന എന്താണ് ഓ സോറി എന്നോട് ക്ഷമിക്കണം പ്രഭോ പ്ലീസ് ഫോർഗീവ് മീ ഫോർ മൈ മിസ്റ്റേക്സ് എന്റെ തെറ്റുകൾ എന്നോട് ക്ഷമിക്കണമേ എന്ന് ഓൾഡുമാൻ പറയുന്നു ഇവാൻ വീണ്ടും പറയുകയാണ് ഇറ്റ്സ് ഓൾ റൈറ്റ് എന്നിട്ട് എന്താ പറയുന്നത് അത് സാരമില്ല Nightingale, endano nadano. what the nightingale said has come true. Activity 2 When Ivan became the king, he decided to protect the birds. He understood that the birds became harmless because the people had cut down the trees. Ivan ordered his people.

ആളുകളോട് മരം വെട്ടുന്നത് നിർത്താൻ പറഞ്ഞു എന്നിട്ടെന്താണ് പറഞ്ഞത് പോസ്റ്റേഴ്സ് ഫോർ ട്രീസ് പ്രൊട്ടക്ടിട്ടുന്നതിനെതിരെ പോസ്റ്ററുകൾ ഉണ്ടാക്കി ഒട്ടിക്കുവാനും രാജാവ് പറഞ്ഞു എങ്ങനെയാണ് ഒരു പോസ്റ്റർ തയ്യാറാക്കുക ചിത്രങ്ങൾ വരച്ച് ആകർഷകമായ വരികൾ എഴുതി പോസ്റ്റർ തയ്യാറാക്കുക മരങ്ങളുടെയും ചെടികളുടെയും ഒക്കെ ചിത്രങ്ങൾ വരയ്ക്കാം എന്നിട്ടോ മരം വെട്ടുന്നത് തടയുന്ന വരികളാണ് എഴുതേണ്ടത് ഇവിടെ ഒരു കുട്ടി വരച്ച പോസ്റ്ററാണ് തന്നിരിക്കുന്നത് വെൻ യു ചോപ്പ് എട്രി ഡൗൺ ആസ്ക് യുവർ സെൽഫ് എക്യസ്റ്റ്യൻ വാട്ട് ഗീവ്സ് യു ആക്സിജൻ നിങ്ങൾ ഒരു മരം വെട്ടി മുറിച്ച് താഴെ ഇടുമ്പോൾ നിങ്ങളോട് തന്നെ ഒരു ചോദ്യം ചോദിക്കണം എന്താണ് ആരാണ് നിങ്ങൾക്ക് ഓക്സിജൻ തരുന്നത് ഇഷ്ടമുള്ള വരികൾ എഴുതാം സേവ് ട്രീസ് സേവ് എർത്ത് അല്ലെങ്കിൽ സേവ് ട്രീസ് സേവ് ബേർഡ്സ് കൂട്ടുകാർക്ക് ഇഷ്ടമുള്ള വരികൾ എഴുതി മനോഹരമായ ചിത്രം വരച്ച് ഔട്ട്ലൈൻ ഒക്കെ നൽകി മനോഹരമായ പോസ്റ്റർ തയ്യാറാക്കണം ആക്ടിവിറ്റി ത്രീ വെൻ യു വാൻ ഓപ്പൺ ഹി സൈസ് ഹി വാസ് എൻ എ ബോർട്ട് ഹി ലുക്ക് അറൌണ്ട് he could only see the endless sea around him what could be the thoughts of ivan then നമ്മൾ കഥയിൽ പഠിച്ചു അല്ലെ ഇവാന്റെ ഓൾഡ് മാസ്റ്റർ ഇവാനെ കടലിൽ കൊണ്ടുപോയി ഒരു ബോട്ടിൽ ഉപേക്ഷിച്ച് കടന്നു കളയുന്നത് ഇവാന്റെ മാസ്റ്റർ ഇവാനെ ബോട്ടിൽ ഉപേക്ഷിച്ച സമയത്ത് ഇവാൻ ഉറങ്ങുകയായിരുന്നു ഉറക്കമുണർന്ന് കണ്ണു തുറന്ന് നോക്കുമ്പോൾ കാണുന്നത് എന്താണ് നടുക്കടലിൽ ഒരു ബോട്ടിൽ ഒറ്റയ്ക്ക് ഇവാൻ നിൽക്കുന്നു ഹീ ലുക് ഡെറൌണ്ട് ചുറ്റും നോക്കി എന്തു മാത്രമേ ഉള്ളൂ പരന്നു കിടക്കുന്ന കടൽ മാത്രമേ ഉള്ളൂ അപ്പോഴെന്താവും അവൻ ചിന്തിച്ചിട്ടുണ്ടാവുക എന്താവും ദൈവമേ ഞാൻ എങ്ങനെയാണ് ഇവിടെ എത്തിയത് എന്നെ ആരാണ് ഇവിടെ കൊണ്ടുവന്നത് ഞാൻ എങ്ങനെ ഇവിടെ നിന്നു രക്ഷപ്പെടും എന്നൊക്കെ ചിന്തിക്കില്ലേ എങ്ങനെയാണെന്ന് നമുക്ക് എഴുതി നോക്കാം ഓ മൈ ഗോഡ് ഐ ക്യാൻ ഓൺലി സീ ഹ്യൂജ് വേവ്സ് ഓ എൻ്റെ ദൈവമേ എനിക്ക് വലിയ തിരമാലകൾ മാത്രമേ കാണുന്നുള്ളൂ ഓ മൈ ഗോഡ് ഐ ക്യാൻ ഓൺലി സീ ഹ്യൂജ് വേവ്സ് വേറാ മൈ ഞാനിത് എവിടെയാണ് ഹൗ ഡിഡ് ഐ റീച്ച് ഹിയർ ഞാൻ എങ്ങനെ ഇവിടെ എത്തി ഹൂ പുഡ് മീ ഹിയർ ഇൻ ദ സി ആരാണെന്നെ ഇവിടെ കടലിൽ ഉപേക്ഷിച്ചത് അമൈ ഗോയിങ് ടു ഡൈ ഞാനിനി മരിക്കാൻ പോവുകയാണോ ഹൂ വിൽ സേവ് മീ ആരാണെന്നെ ഇവിടുന്ന് രക്ഷിക്കുക നോബഡീസ് ഹിയർ ടു ഹിയർ മൈ ക്രൈസ് എൻ്റെ കരച്ചിൽ കേൾക്കാൻ ഇവിടെ ആരും തന്നെ ഇല്ലല്ലോ ഓ ഗോഡ് പ്ലീസ് ഹെൽപ്പ് മീ സേവ് ദിസ് പൂർ ബോയ്സ് ലൈഫ് ദൈവമേ എന്നെ സഹായിക്കണേ എന്നെ രക്ഷിക്കണേ എന്നെല്ലാം പറഞ്ഞിട്ടുണ്ടാവില്ലേ എന്തൊക്കെയായിരിക്കാം ഇവാന്റെ ചിന്തകൾ കൂട്ടുകാർ എഴുതി നോക്കൂ ആക്ടിവിറ്റി ഫോർ മാച്ച് ദ പിക്ചേർസ് വിത്ത് കറസ്പോണ്ടിങ് വേർഡ്സ് കുറച്ച് ചിത്രങ്ങൾ തന്നിട്ടുണ്ട് കുറച്ച് വാക്കുകളും ഓരോ ചിത്രത്തിനും ചേരുന്ന വാക്കുകൾ വരച്ച് യോജിപ്പിക്കുക ആദ്യത്തെ ചിത്രം എന്താണ് സൂര്യൻ്റെതാണല്ലേ തന്നിരിക്കുന്ന വാക്കുകൾ നോക്കൂ ക്ലൗഡി ഫോഗി റെയിനി സണ്ണി ഇതിലേതാ ചേരുക ക്ലൗഡി എന്ന് പറഞ്ഞാൽ എന്താണ് മേഘാവൃതമായ ഫോഗി എന്ന് പറഞ്ഞാലോ മഞ്ഞു മൂടിയ റെയിനി കൂട്ടുകാർക്ക് അറിയാം മഴയാണ് പറയുന്നത് സണ്ണി പ്രസന്നമായ സൂര്യപ്രകാശമുള്ള എന്ന അർത്ഥമാണ് അപ്പോൾ സൂര്യന് നേർക്ക് വരുന്ന വാക്ക് സണ്ണി എന്നാണ് വരച്ച് യോജിപ്പിക്കാം സൺ സണ്ണി അടുത്തതോ റെയിനിന്റെ ചിത്രമാണല്ലേ റെയിനി അടുത്തത് മേഘം മൂടിയിരിക്കുന്നു അപ്പോ ക്ലൗഡി അടുത്തത് ഫോഗി സൺ സണ്ണി റെയിൻ റെയിനി ഫോഗ് ഫോഗി റീഡ് ദ ദോളോയിങ് സ്റ്റോറി വിത്ത് ദ ഹെൽപ്പ് ഓഫ് ദ പിക്ചേഴ്സ് ഗിവൺ തന്നിട്ടുള്ള ചിത്രങ്ങൾ ചേർത്ത് കഥ വായിക്കുക ഇറ്റ് വാസ് എ ഒരു സണ്ണിന്റെ ചിത്രമാണ് തന്നിട്ടുള്ളത് ആഫ്റ്റർനൂൺ എന്ന് തന്നിരിക്കുന്നു എങ്ങനെ വായിക്കാം ഇറ്റ് വാസ് എ സി ആഫ്റ്റർനൂൺ വാക്ക് അപ്പ് ഫ്രം ഹിസ് ബെഡ് ആഫ്റ്റർ എ സ്ലീപ്പ് ദ മർച്ചൻറ്റ് വാസ് നോട്ട് ഇൻ ദ ഹൗസ് ഇവാൻ വാക്ക്ഡ് ടു ദ ഫോറസ്റ്റ് ഹീ റീച്ച് ദർ ആൻഡ് സ്റ്റുഡ് അണ്ടർ എ ട്രീ ടു ബേർഡ്സ് വെർ സിറ്റിംഗ് ഓൺ എ ബ്രാഞ്ച് ദൻ ദ സ്കൈ ബിക്കെയിം പിന്നെന്താ വന്നിരിക്കുന്നത് ക്ലൗഡിൻ്റെ ചിത്രമാണല്ലേ ക്ലൗഡി എന്ന് വായിക്കാം ദെൻ ദ സ്കൈ ബിക്കെയിം ക്ലൗഡി ഇറ്റ് ബിഗാൻ ടു മഴ പെയ്യാൻ തുടങ്ങി വാട്ട് എ റെ ഡേ വാട്ട് എ റെി ഡേ ദിസ് ഈസ് ടുഡേ ഐ കളക്ട് ഫയർവുഡ് ഹീ സെറ്റ് ടു ഹിംസെൽഫ് ആസ് ഹി വർക്ക് ബാക്ക് ഹോം ഇറ്റ് ബി കെയിം ഫോഗിൻ്റെ ചിത്രമാണ് തന്നിട്ടുള്ളത് ഫോഗി എന്ന് വായിക്കാം ഇറ്റ് ബി കെയിം ഫോഗി കഥ എങ്ങനെ വായിക്കാം ഇറ്റ് വാസ് എ സണ്ണി ആഫ്റ്റർ നൂൺ ഇവൻ വാക്ക്അപ് ഫ്രം ഹിസ് ബെഡ് ആഫ്റ്റർ എ സ്ലീപ് ദ മെർച്ചൻ്റ് വാസ് നോട്ട് ഇൻ ദ ഹൗസ് Ivan walked to the forest. He reached there and stood under a tree. Two birds were sitting on a branch. Then the sky became cloudy. It began to rain. What a rainy day this is! Today I can't collect firewood, he said to himself. As he walked back home, it became foggy. Now, റൈറ്റ് എ സ്റ്റോറി ഓഫ് യുവർ യുവറോൺ യു മേ യൂസ് പിക്ചേഴ്സ് ഫോർ വേർഡ്സ് വേർവർ നെസസറി ആവശ്യമുള്ളിടത്ത് വാക്കുകൾക്ക് പകരം ചിത്രങ്ങൾ ഉപയോഗിച്ച് കൂട്ടുകാർ ഒരു കഥ എഴുതി നോക്കുക ഉദാഹരണമായി ഒരു കഥ ഇവിടെ കൊടുത്തിട്ടുണ്ട് നോക്കൂ അമൽ വാസ് വാക്കിംഗ് ടു ഹിസ് ഹൗസ് ഹി വാസ് എ On the way, he saw a kitten. It was laying under a tree. It was shivering. He felt pity towards the cat. He took it and patted on its body. Then the sky became cloudy. It began to rain. Amal kept the kitten under his umbrella. When he reached home, his mother was watching TV. ഷീ കൺഗ്രാജുലേറ്റഡ് അമൽ ഫോർ ഹിസ് നോബിൾ വർക്ക് നോക്കൂ ഈ കഥയിൽ വാക്കുകൾക്ക് പകരം എവിടെയൊക്കെ നമുക്ക് ചിത്രം വരയ്ക്കാം വാക്കിന് പകരം അവിടെ ഹൗസിന്റെ ഒരു ചെറിയ ചിത്രം വരച്ചുകൂടെ വരയ്ക്കാം ഇറ്റ് വാസ് ലൈംഗ് അണ്ടർ എ ട്രീ ട്രീക്ക് പകരം ട്രീയുടെ ചിത്രം വരയ്ക്കാൻ സാധിക്കും പിന്നെയോ ക്ലൗഡി ക്ലൗഡിന്റെ ചിത്രം വരയ്ക്കാം ക്ലൗഡി ഇറ്റ് ബിഗാൻ ടു റെയിൻ റെയിനിന്റെ ചിത്രം വരയ്ക്കാം അംബ്രല്ല അംബ്രല്ലയുടെ ചിത്രം കൊടുക്കാൻ സാധിക്കും അതുപോലെ കൂട്ടുകാർ ഒരു കഥ എഴുതി ആവശ്യമുള്ളിടത്ത് വാക്കുകൾക്ക് പകരം ചിത്രങ്ങൾ ഉപയോഗിച്ച് കഥ പൂർത്തിയാക്കി നോക്കൂ ആക്ടിവിറ്റി ഫൈവ് ലുക്ക് അറ്റ് ദ ബേർഡ് ഇൻ ദ പിക്ചർ െ കണ്ടില്ലേ വിവിധ ഭാഗങ്ങൾ വരച്ച് അടയാളപ്പെടുത്തിയിരിക്കുന്നു പക്ഷിയുടെ ഹെഡ് തല ബീക്ക് ചുണ്ട് വിങ് ചിറക് ടെ ഓർ ഓർഫൂഡ് കാല് ടോർസോ ഉടൽ ഒരു പക്ഷിയുടെ ശരീരഭാഗങ്ങളാണ് അടയാളപ്പെടുത്തിയിരിക്കുന്നത് ഇനി കൂട്ടുകാർ ചെയ്യേണ്ടത് എന്താണ് നൗ കളർ ദ ബേർഡ് ആസ് ദ ഇൻസ്ട്രക്ഷൻസ് ഗിവൺ ബിലോ ചിത്രത്തിലൊരു പക്ഷിയെ കണ്ടില്ലേ ആ പക്ഷിക്ക് നിറം നൽകണം ഏതൊക്കെ നിറങ്ങളാണ് നൽകേണ്ടത് അതിവിടെ കൊടുത്തിരിക്കുന്നു ബീക്ക് ിന് കൊടുക്കേണ്ടത് റെഡ് കളറാണ് ഏതാണ് ബീക്ക് അതെ ഇതാണ് ചുണ്ട് ബീക്ക് ബീക്കിന് ഏത് കളറാണ് കൊടുക്കേണ്ടത് റെഡ് ആണ് വിങ്സ് വിങ്സിന് ഏത് കളറാണ് ബ്ലൂ ആണ് വിങ്സ് ബ്ലൂ വിങ്സ് എന്നാൽ ചിറകുകൾ ഫീറ്റിന് കൊടുക്കേണ്ട കളറോ ബ്ലാക്ക് ആണ് ഫീറ്റ് എന്നാൽ കാലുകളാണ് അടുത്തത് ഏതാണ് ടൈലാണ് ടെയിലിന് കൊടുക്കേണ്ട നിറം മഞ്ഞയാണ് മഞ്ഞ നിറം കൊടുക്കാം ഹെഡ് ഹെഡിന് ഏത് നിറമാണ് കൊടുക്കേണ്ടത് ബ്രൗൺ ഹെഡിന് ബ്രൗൺ നിറം നൽകാം പിന്നെയോ ടോസോ ടോസോ ഉടലാണ് ഉടലിന്റെ നിറം ഏതാണ് ഐസിന് ഏത് കളറാണ് കൊടുക്കേണ്ടത് ബ്ലാക്ക് ബ്ലാക്ക് ആണ് കളർ ആക്ടിവിറ്റി റൈറ്റ് ഡൗൺ സം സെന്റൻസസ് വിത്ത് ഓൾ ഓർ സം വൺ ഈസ് ഡൺ ഫോർ യു വിസ് ഓൾ ബേർഡ്സ് ഹാവ് വിംഗ്സ് എല്ലാ പക്ഷികൾക്കും ചിറകുകളുണ്ട് ഓൾ ബേർഡ് ഹാവ് വിംഗ്സ് ബീക്സ് നോക്കൂ ഏത് സെന്റൻസ് എഴുതാം ഇവിടെ ഓൾ ചേർത്താണോ സം ചേർത്താണോ എഴുതേണ്ടത് എല്ലാ പക്ഷികൾക്കും ചുണ്ടുകളില്ലേ ഉണ്ട് ഓൾ ബേർഡ് ഹാവ് ബീക്സ് അടുത്തത് നോക്കൂ എല്ലാ പക്ഷികൾക്കും ആണോ ഉള്ളത് ഇതുപോലെ പരന്ന കാലുകളാണോ ഉള്ളത് അല്ല സ്വിമ്മിംഗ് ബേർഡ്സിനാണ് വെബ്ഡ് ഫീറ്റ് ഉണ്ടാവുന്നത് സം ബേർഡ്സ് ഹാവ് വെബ്ഡ് ഫീറ്റ് ചില പക്ഷികൾക്ക് മാത്രമേ വെബ്ഡ് ഫീറ്റ് സം ബേർഡ്സ് ഹാവ് വെബ്ഡ് ഫീറ്റ് എന്താണ് തൂവലുകൾ എല്ലാ പക്ഷികൾക്കും തൂവലുകളില്ലേ ഉണ്ട് All All birds have feathers. All birds have have feathers. feathers. അടുത്തത് എന്താണ് അടുത്തതെന്താണ് നോക്കൂ എന്താണത് അല്ലേ എങ്ങനെയുള്ള പക്ഷികൾക്കാണ് കൂർത്ത നഖങ്ങൾ ഉണ്ടാവുക ഫ്ലഷ് ഈറ്റിംഗ് ബേർഡ്സ് ആയിരിക്കില്ലേ മാംസം ഭക്ഷിക്കുന്ന ബേർഡ്സ് കൂർത്ത നഖങ്ങൾ എല്ലാ പക്ഷികൾക്കും ഉണ്ടാവുമോ ഇല്ല അപ്പോഴെന്താണ് അവിടെ എഴുതുക ഓൾ എന്നാണോ സമെന്നാണോ ഹാവ് ടാലൻസ് ഹാവ് ഓൾ എന്നാൽ എല്ലാ പക്ഷികൾക്കും ഓൾ ബേർഡ്സ് എല്ലാ പക്ഷികൾക്കും സം സമ്പേർഡ്സ് എന്ന് പറഞ്ഞാലോ സം എന്നാൽ ചിലത് ചിലതിന് മാത്രമുള്ള പ്രത്യേകതകളാണ് സം ചേർത്ത് പറയുന്നത്

വലിയ കാറ്റടിക്കുന്നതും ആകാശം മേഘാവൃതമായി മാറുകയും ഇടിയും മിന്നലുണ്ടായി ശക്തമായ മഴ പെയ്തു ക്യാൻ യു ഡിസ്ക്രൈബ് ദ സീൻ ഇൻ യുവർ ഓൺ വേർഡ്സ് ഈ സന്ദർഭം നിങ്ങളുടേതായ വാക്കുകളിൽ എഴുതുക എങ്ങനെ എഴുതാം മഴ പെയ്യുന്നുണ്ടല്ലേ ഇറ്റ് ഈസ് റെ പിന്നെയോ ദ സ്കൈ ഈസ് ആകാശം മേഘാവൃതമാണ് ൃതമാണ്ംഗ് ഇൻ ദ്രീസ് ആടുന്നുണ്ട് പിന്നെയോ ട്രീസ് കാറ്റടിക്കുമ്പോൾ മരങ്ങളിൽ നിന്ന് ഇലകൾ പൊഴിഞ്ഞു വീഴുന്നുണ്ട് ഇവാൻ ഈസ്റ്റാൻഡിങ് അണ്ടർ എ ബിഗ് ട്രീ ഇവാൻ ഒരു വലിയ മരത്തിന്റെ ചുവട്ടിൽ നിൽക്കുന്നു ഈസ് ഈസ് ഫുളി വെറ്റ് അവൻ നനഞ്ഞിട്ടുണ്ട് എ ദ സ്മോൾ ട്രീ അവിടെയുള്ള ചെറിയ മരത്തിൽ ഒരു പക്ഷിക്കൂടുണ്ട് ദർ ഈസ് എ നെസ്റ്റ് ഓൺ ദി സ്മോൾ ട്രീ ദ ലിറ്റിൽ ബേർഡ് ആർ സിറ്റിംഗ് ഇൻ ദ നെസ്റ്റ് നെസ്റ്റിൽ ആരുണ്ട് ദ ലിറ്റിൽ ബേർഡ് ദ ലിറ്റിൽ ബേർഡ് ആർ സിറ്റിംഗ് ഇൻ ദ നെസ്റ്റ് ിൽ കുഞ്ഞു പക്ഷി കുഞ്ഞുങ്ങളുണ്ട് സിറ്റിംഗ് ഓൺ ദി ദി ബ്രാഞ്ച് ഓഫ് ബിഗ് ട്രീ വലിയ മരത്തിന്റെ കൊമ്പിൽ ആരുണ്ട് ഒരു വിഷ് ഐ കുഡ് അണ്ടർസ്റ്റാൻഡ് ദ ലാംഗ്വേജ് ഓഫ് ബേഡ്സ് ദിസ് വാസ് വൺ ഓഫ് ഇവൻസ് ഡ്രീംസ് റൈറ്റ് ഡൗൺ യുവർ ഡ്രീംസ് എന്താണ് പറഞ്ഞിരിക്കുന്നത് ഇവാന്റെ ആഗ്രഹങ്ങളിൽ ഒന്നായിരുന്നു ഇവാന്റെ സ്വപ്നങ്ങളിൽ ഒന്നായിരുന്നു ഇവാന് പക്ഷികളുടെ ഭാഷ മനസ്സിലാക്കുക എന്നത് അതുപോലെ നിങ്ങൾക്ക് എന്തെല്ലാം ഡ്രീംസ് ആണുള്ളത് നിങ്ങളുടെ ഡ്രീംസ് താഴെ എഴുതുക എങ്ങനെ തുടങ്ങാം ഐ വിഷ് ഐ കുഡ് ഐ വിഷ് ി നിങ്ങളുടെ ഡ്രീം എഴുതണം എങ്ങനെ എഴുതാം നോക്കൂ ഐ വിഷ് ഐ കുഡ് ഫ്ലൈ സോഹായി എനിക്ക് ഉയർന്നു പറക്കാൻ കഴിഞ്ഞിരുന്നെങ്കിൽ എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു പിന്നെയോ ഐ വിഷ് ഐ കുഡ് സിംഗ് ബെറ്റർ നന്നായി പാടാൻ കഴിഞ്ഞിരുന്നെങ്കിൽ എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു ലോകം മുഴുവൻ ചുറ്റി സഞ്ചരിക്കണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു ഐ വിഷ് ഐ കുഡ് സെയിൽഡ് ഇതുപോലെ കൂട്ടുകാരുടെ ആഗ്രഹങ്ങൾ ഐ വിഷ് ഐ കുഡ് ചേർത്ത് എഴുതി നോക്കൂ ആക്ടിവിറ്റി നയൻ വൺ ലവ്ലി നൈറ്റ് ഇവാൻ ദ കിങ് വാസ് വാക്കിംഗ് ത്രൂ ഹിസ് ബാൽക്കണി ദർ മെനി സ്റ്റാർസ് ഇൻ ദ സ്കൈ ദ ഫുൾ മൂൺ സീംഡ് ടു സ്മൈൽ അറ്റ് ഹിം ഹി ദെ റിമെമ്പേർഡ് ഹിസ് ഫ്രണ്ട് ദ നൈറ്റിംഗേൾ ഇവാൻ ബിഗാൻ ടു സിംഗ് എ സോങ് ഒരു ദിവസം രാത്രി ഇവാൻ രാജാവ് തന്റെ ബാൽക്കണിയിൽ നിൽക്കുകയായിരുന്നു അപ്പോൾ ആകാശത്ത് നിറയെ നക്ഷത്രങ്ങളെ കണ്ടു പൂർണ ചന്ദ്രനും ഉണ്ട് അപ്പോഴാണ് തന്റെ കൂട്ടുകാരനായ പഴയ നൈറ്റിംഗേളിനെ കുറിച്ച് ഇവാൻ ഓർമ്മ വരുന്നത് പാടാൻ തുടങ്ങി എന്ത് പാട്ടാണ് ഇവാൻ പാടിയത് ഐ ഹാവ് എ ലിറ്റിൽ ഫ്രണ്ട് ഷീ ഈസ് ഈസ് എ നൈറ്റിംഗേൽ ബ്ലൂ ആൻഡ് വിങ്സ് ആർ ഗ്രീൻ എന്താ ഐ ഹാവ് എ ലിറ്റിൽ ഫ്രണ്ട് ഒരു കൊച്ചു ആരാണവൾ ആണ് കൊച്ചുണ്ട്സ് ബ്ലൂ അവളുടെ ചുണ്ടുകൾ നീലയാണ് ആർ ഗ്രീൻ ചിറകുകൾ പച്ച നിറമാണ് ഷി ക്യാൻ സിംഗ് സോ സ്വീറ്റ് അവൾക്ക് മനോഹരമായി പാടാൻ കഴിയും ഡു യു ഹാവ് എ പെറ്റ് എ സോങ് എബൗട്ട് ഇറ്റ് നിങ്ങൾക്കൊരു പെറ്റ് ഉണ്ടോ ഒരു അനിമലോ ബേർഡോ ഉണ്ടോ ഉണ്ടെങ്കിൽ അതിനെക്കുറിച്ചൊരു പാട്ട് എഴുതുക എങ്ങനെ എഴുതാം ഐ ഹാവ് എ പെറ്റ് ഷീ ഷീ ഈസ് എ കാറ്റ് ആൻഡ് സേസ് ഷീസ് നിങ്ങളുടെ പെറ്റ് ഒരു കാറ്റ് ആണെന്നിരിക്കട്ടെ ഇതുപോലെ എഴുതാം പാരറ്റ് ആണെങ്കിലോ ഐ ഹാവ് എ എ പെറ്റ് ഷീ ഈസ് ഈസ് പാരറ്റ് ബീക്ക് റെഡ് വിങ്സ് ആർ ഗ്രീൻ പിന്നെ എങ്ങനെ പറയാം ഷീ ക്യാൻ ടോക്സ് ടു മീ അവൾക്കെന്നോട് സംസാരിക്കാനും കഴിയും ഇതുപോലെ കൂട്ടുകാർക്ക് ഇഷ്ടമുള്ള ഒരു പെറ്റിനെ കുറിച്ച് ഒരു പാട്ട് എഴുതി നോക്കൂ ആക്ടിവിറ്റി ടെൻ ഹൂ ക്യാൻ ഡാൻസ് വെൽ മൈ ഫതേഴ്സ് ആർ ബ്യൂട്ടിഫുൾ ഐ ഹാവ് എ ബ്യൂട്ടിഫുൾ ക്രൗൺ ആരാണ് ഞാൻ ഐ ക്യാൻ ഡാൻസ് വെൽ എനിക്ക് നന്നായി ഡാൻസ് ചെയ്യാൻ കഴിയും മൈ ഫതേഴ്സ് ആർ ബ്യൂട്ടിഫുൾ എൻ്റെ ഫതേഴ്സ് മനോഹരമാണ് ബ്യൂട്ടിഫുൾ ആണ് ഐ ഹാവ് എ ബ്യൂട്ടിഫുൾ ക്രൗണ്ട് എനിക്കൊരു മനോഹരമായ കിരീടവുമുണ്ട് ഞാൻ ആരാണെന്ന് പറയാമോ ആരാണ് അതെ പീകോക്ക് ആണ് അടുത്തതോ ഐ ഹാവ് ലാർജ് റൗണ്ട് ഐസ് ഐ ക്യാൻ സീ ഓൺലി അറ്റ് നൈറ്റ് മൈ എ ത്രീ ലെറ്റർ വേർഡ് എനിക്ക് വലിയ ഉരുണ്ട കണ്ണുകളാണ് എനിക്ക് രാത്രിയിൽ മാത്രമേ കാണാൻ സാധിക്കുകയുള്ളൂ എന്റെ പേരിന് മൂന്നക്ഷരമാണ് ആരാണ് ഞാൻ ഐ ക്യാൻ സീ ഓൺലി അറ്റ് നൈറ്റ് രാത്രിയിൽ മാത്രം കാണുന്ന പക്ഷി ഏതാണ് അല്ലേ അടുത്തത് നോക്കൂ ഐ എം ഗ്രീൻ ഇൻ കളർ മൈ ബീക്ക് ഈസ് റെഡ് പീപ്പിൾ ലൈക്ക് ടു ഹിയർ മീ സ്പീക്ക് ആരാണ് റെഡ് കളർ ബീക്കുള്ള ഗ്രീൻ നിറത്തിലുള്ള ബേർഡ് ആരാണ് നോക്കൂ ഐ ലേ എഗ്സ് ഐ ലൈക്ക് ടു ഈറ്റ് മാംഗോ ലീവ്സ് മാണെന്ന് പറയാമോ ഞാൻ മനോഹരമായി പാടും കാക്കയുടെ കൂട്ടിലാണ് മുട്ടയിടുന്നത് ആ കൂട്ടുകാർക്ക് അറിയാമല്ലേ അതെ കുക്കു കുക്കു കുക്കുബേർഡാണ് കുയിൽ അടുത്തതോ ഐ എം എ ബേർഡ് ഐ ക്യാൻ സ്വിം വെൽ ഐ ഹാവ് വെബ്ഡ് ഫീറ്റ് ഞാനൊരു ഡൊമസ്റ്റിക് ആണ് വീട്ടിൽ വളർത്തുന്ന പക്ഷിയാണ് എനിക്ക് നീന്താൻ അറിയാം ഐ ഹാവ് എ വെബ്ഡ് ഫീറ്റ് എന്റെ കാലുകൾ പരന്നിട്ടാണ് ആരാണ് ഞാൻ അതെ ആണ് ഐ ആം എ ബിഗ് ബേഡ് ഞാനൊരു വലിയ പക്ഷിയാണ് െരി ഹൈ എനിക്ക് വളരെ ഉയരത്തിൽ പറക്കാൻ സാധിക്കില്ല ഐ ലിവ് ഇൻ അന്റാർട്ടിക്ക ഞാൻ താമസിക്കുന്നത് അന്റാർട്ടിക്കയിലാണ് ആരാണ് ഞാൻ അന്റാർട്ടിക്കയിൽ മഞ്ഞിലുള്ള വലിയ പക്ഷി ഏതാണ് അതെ പെൻഗിനാണ് അടുത്തതോ ഐ ഹാവ് എ ലോങ് ബീക്ക് ഐ ക്യാൻ സ്റ്റാൻഡ് ഓൺ വൺ ലെഗ് യു ക്യാൻ സീ മീ നിയർ പോൺസ് എനിക്ക് വളരെ നീണ്ട കൊക്കുകളാണുള്ളത് ഐ ക്യാൻ സ്റ്റാൻഡ് ഓൺ വൺ ലെഗ് ഒറ്റക്കാലിൽ നിൽക്കാൻ എനിക്ക് സാധിക്കും കുളത്തിന്റെ അടുത്തെല്ലാം എന്നെ കാണാനും സാധിക്കും ഞാൻ ആരാണെന്ന് പറയാമോ ആരാണ് സ്റ്റോക്ക് അതെ സ്റ്റോക്ക് ആണ് കൊറ്റി കൊക്ക് നൗ ട്രൈ ടു മേക്ക് റിഡിൽസ് അബൌട്ട് സം അതർ ബേർഡ് യുനോ ഇനി എന്താണ് കൂട്ടുകാർ ചെയ്യേണ്ടത് കൂട്ടുകാർക്ക് അറിയാവുന്ന മറ്റു പക്ഷികളുടെ ഇതുപോലെയുള്ള റിഡിലുകൾ എഴുതി നോക്കുക ഒരെണ്ണം ഇവിടെ തന്നിട്ടുണ്ട് നോക്കൂ മൈ ബീക്കീസ് വെരി സ്പെഷ്യൽ ഐ യൂസ് ഇറ്റ് ലൈക്ക് എ നീഡിൽ സ്റ്റിച്ചിങ് ലീവ്സ് ഐ മെയ്ക്ക് മൈ ഹോം ഞാൻ ആരാണെന്ന് പറയാമോ ഹു ആമൈ എന്താ പറഞ്ഞിരിക്കുന്നത് ബീകീസ് വെരി സ്പെഷ്യൽ യൂസ് ഇറ്റ് എ ഒരു സൂചി പോലെ ഞാൻ എൻ്റെ കൊക്ക് ഉപയോഗിക്കും എൻ്റെ ചുണ്ട് ഉപയോഗിക്കും എന്ത് ചെയ്യും അതുകൊണ്ട് സ്റ്റിച്ചിങ് ലീവ്സ് ഐ മേക്ക് മൈ ഹോം ഇലകൾ കൂട്ടി തുന്നി ഞാൻ വീടുണ്ടാക്കും എനിക്ക് ഞാൻ ആരാണെന്ന് പറയാമോ ബേർഡ് ആരാണ് തുന്നൽക്കാരൻ പക്ഷി ൻ പക്ഷി ഇതുപോലെ കൂട്ടുകാർ പക്ഷികളെ പക്ഷികളെക്കുറിച്ച് റെഡിലുണ്ടാക്കുമല്ലോ ചെയ്തു നോക്കുക മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം വീഡിയോകൾ നിങ്ങൾക്ക് ഇഷ്ടമാവുന്നുവെങ്കിൽ ലൈക്ക് ചെയ്യുക ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തില്ല എങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ കൂട്ടുകാരിലേക്കും കൂടി ഷെയർ ചെയ്യുക താങ്ക്